നമ്മ ഇന്ന് ജമ്മുന്ന് പെഹൽഗാമിലേക്കാണ് പോകുന്നത്. ഏകദേശം 222 കിലോമീറ്റർ ഉണ്ട് പെഹൽഗാമിലേക്ക്. കുറേ തുരങ്കങ്ങളുണ്ടായിന്, ചിലത് 5-6 കിലോമീറ്ററിന് ദൂരമുണ്ട്. പിന്നെ പറഞ്ഞാൽ നല്ല മഴ, മഴയില്ലാണ്ട് തന്നെ ഫോഗ് കാര്യമായിട്ടുണ്ടായിന്. മഴയത്താണെങ്കിൽ വണ്ടി ഓടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ ആണെങ്കിൽ കുറേ കുന്നിടിഞ്ഞിട്ട് റോഡെല്ലാം ബ്ലോക്കാണെന്നുണ്ടായിന്. പിന്നെ സാധാരണ പോലെ ട്രക്കെല്ലാം റോഡ് സൈഡിൽ കുറേ എണ്ണം നിർത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാം കാഴ്ച നമ്മളെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട, ഇത് ഇവിടെ മാത്രം കാണുന്ന കാഴ്ചയാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്ററിന് ഇങ്ങനെ ട്രക്ക് നിർത്തിയിട്ട്, പിന്നെ ചില സ്ഥലത്താണെങ്കിൽ റോഡ് കുണ്ടും കുയ്യുവാന്നുണ്ടായിന്, വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന്. പിന്നെ ടോൾ പ്ലാസയുടെ അടുക്കലാണ് ഒന്നും പറയണ്ട, ഫുള്ള് വണ്ടിയാണ്. നമ്മൾ ഇങ്ങനെ നൂണ് പോയി, അപ്പം മുമ്പിലെത്താൻ പറ്റി. പിന്നെ പറഞ്ഞാൽ വീണ്ടും യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം നല്ല മഴ വന്നു, പിന്നെ വീണ്ടും ടോൾ പ്ലാസ എത്തി. അങ്ങനെ ആദ്യ തുരങ്കങ്ങളെത്തി. തുരങ്കങ്ങളിലുള്ളിൽ പോകാൻ നല്ല സുഖമുണ്ടായിന്, കാരണം മഴ കൊള്ളൂല, അതുകൊണ്ട് നല്ലൊരു അനുഭവം ഉണ്ടായത്. പിന്നെ വീണ്ടും അതാ പഴയ പോലെ റോഡ് മോശം തുടങ്ങി, പിന്നെ മഴയും ആദ്യം കൂടാൻ തുടങ്ങി. ചില സ്ഥലത്തെല്ലാം റോഡ് പുഴ പോലെ തന്നെ ഉണ്ടായി. ഇതെവിടെ ഒരു JCB മണ്ണിൻ്റെ അടിയിലായത്, എപ്പോൾ മണ്ണിടിഞ്ഞ് വീണിട്ട് മലയങ്ങനെ ഇടിഞ്ഞ് വീണിട്ട് JCB അതിൻ്റെ അടിയിലായി. പിന്നെ നല്ല കാഴ്ച വരാൻ തുടങ്ങി. കിടിലം കാഴ്ച പറഞ്ഞാൽ കിടിലം കാഴ്ച. അങ്ങനെ അമ്മ അതെല്ലാം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തെത്തി. അപ്പോഴത്തേക്ക് വെയിൽ വന്നു. പിന്നെ ഒന്നും പറയണ്ട, കാഴ്ച തന്നെ മാറാൻ തുടങ്ങി. പിന്നെ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷം വരാൻ തുടങ്ങി. കിട്ടിലം വ്യൂസ്, നല്ല ക്ലൈമറ്റ്. വൈക്കുന്നൊരു പോലീസുകാരെ നിർത്തിപ്പിച്ചിട്ട് ഫോറിനേഴ്സാണെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുന്നതെന്ന്. അപ്പോൾ അയാൾ വിട്ടു. ഫോറിനേഴ്സിന് എന്തോ ടോക്കണായിട്ട് എടുക്കണം തോന്നുന്നു, അവരെ കണക്കെടുക്കണം തോന്നുന്നു അവിടെ. പിന്നെ കുറേ കൃഷിസ്ഥലമാണ്, ഭയങ്കര സംഭവമാണ് കേട്ടോ സ്ഥലമെല്ലാം, സൂപ്പർ സ്ഥലം. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി, പിന്നെയും ബ്ലോക്ക്, റോഡ് സൈഡിലെല്ലാം ഫുള്ള് ട്രക്ക് നിർത്തിയിട്ടിട്ട് കാണുന്നുണ്ട്. പിന്നെ അതാ വീണ്ടും വെള്ളക്കെട്ട്. എൻ്റെ അമ്മേ, ഒരു വല്ലാത്ത വെള്ളക്കെട്ടാണ്. ഏകദേശം നമ്മളെ വണ്ടിയിലെ എഞ്ചിൻ്റെ ഭാഗമെല്ലാം മുങ്ങാൻ തുടങ്ങി. അതേകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടായിന്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഫുള്ള് പട്ടാളക്കാർ, BSFുകാർ, CRPക്കാർ, ആർമിക്കാർ, ഒന്നും പറയണ്ട, എല്ലായിടത്തും ഉണ്ട്, ഫുള്ള് പ്രൊട്ടക്ഷനാണ്. കാശ്മീർ മൊത്തം പട്ടാളം നിറഞ്ഞിട്ടായില്ലത്. പിന്നെ വീണ്ടും അതാ വ്യൂസ്, അതിഭയങ്കരമായ വ്യൂസാണ്. പിന്നെ കുറേ വീട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഹിമാലയത്തിൻ്റെ ചില സംഭവങ്ങൾ കാണാൻ തുടങ്ങി. മഞ്ഞ് ചെമ്മരിയാടിൻ്റെ മേത്തെന്തല്ലോ തേച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ അതാ വീണ്ടും ഹിമാലയത്തിൻ്റെ കാഴ്ചയിലേക്ക് എത്തി. ഇപ്പോൾ ചെറുങ്ങനെ തണുപ്പ് വരാൻ തുടങ്ങി. നേരത്തെ ചൂടാണ്ടായിനി, ചെറുതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നദികളാണെങ്കിൽ കുത്തി ഒലിച്ചിട്ട് ഒഴുകുന്നുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായതുകൊണ്ട്. അങ്ങനെ നമ്മൾ പെഹൽഗാമിലെത്താനാവുമ്പോഴത്തേക്ക് തണുപ്പ് കുറച്ചും കൂടി കൂടി. തണുപ്പ് കുറച്ചും കൂടി കൂടിയോണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് എല്ലായിടത്തും ചൂടാണ്ടായിന്, ബെൽഗാമിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് തണുപ്പ് കൂടി, അപ്പം നമ്മൾ ഹാപ്പിയായി. പിന്നെ പറഞ്ഞാൽ കാഴ്ചകൾ സെയിമാണ്, പട്ടാള ക്യാമ്പ്, കൃഷിയിടം, പിന്നെ ലോങ് സൈറ്റിലെ ഹിമാലയത്തിൻ്റെ വ്യൂസ്. പിന്നെ പെഹൽഗാമിൻ്റെ ബോർഡ് എത്തി, ബോർഡ് കണ്ടാണ് നമുക്ക് സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നു പെഹൽഗാമിൽ.